ഇന്ന് മേലേപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും അത് കേൾക്കാനൊരു കൗതുകം എല്ലാവർക്കും ഉണ്ടാകും. കാരണം ആ സിനിമ ഒരു പ്രശസ്തമായ പത്രവും ചാനലും ഒക്കെ നടത്തിയ ഒരു സർവേയിൽ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല 25 സിനിമകളിലൊന്നായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. മറ്റൊരു സർവേയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ടെലിവിഷനിൽ കണ്ട് ചിരിച്ച കോമഡി ക്ലിപ്പിങ്സിൻ്റെ ലിസ്റ്റിലും വന്നിട്ടുണ്ട് ആ സിനിമയുടെ വിഷ്വൽസ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ആ കഥ എങ്ങനെ കിട്ടി, അതെങ്ങനെ തിരക്കഥയായി, എങ്ങനെ അതിൻ്റെ കാസ്റ്റിംഗ് നടന്നു, ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കണി കാണും നേരം എന്ന സിനിമ കഴിഞ്ഞിട്ട് എനിക്കൊരു 2.5-3 വർഷത്തെ ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് വിവാഹം, അത് കഴിഞ്ഞൊരു കുഞ്ഞ്, അങ്ങനെ ഒരു 91 ഏകദേശം തീരാറായപ്പോഴേക്കും ജയറാമുമായിട്ടൊരു സൗഹൃദം വന്നു. അതിൻ്റെ പേരിൽ രഘുനാഥ് പലേരിയായിട്ട് ഒരു കഥ ചർച്ച ചെയ്തു. അങ്ങനെ കടിഞ്ഞൂൽ കല്യാണം ഉണ്ടായി. കടിഞ്ഞൂൽ കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 6 മാസം കാത്തിരിക്കേണ്ടി വന്നു മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി. കാരണം ഒരു ക്വാളിറ്റി സിനിമ വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഈ കാത്തിരിപ്പ്. അതുകൊണ്ടാണ് ഈ കാത്തിരിപ്പ്. അയലത്തെ അദ്ദേഹം അടുത്ത സിനിമ, അതും വിജയിച്ചു. പക്ഷേ ഈ വിജയിക്കുമ്പോൾ ഉള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പ്രേക്ഷകനോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, അടുത്ത സിനിമ അതിനേക്കാൾ മനോഹരമായിരിക്കണം എന്നൊരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടാവും. അങ്ങനെ കാത്തിരുന്ന് മാണി സി കാപ്പൻ എന്ന നിർമ്മാതാവിനെ കിട്ടി. അപ്പോൾ ഈ മാണി സി കാപ്പൻ എന്ന നിർമ്മാതാവ് വരുന്നതിന് തൊട്ട് മുമ്പ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഞാനൊന്ന് തൊഴാൻ പോയപ്പോൾ പെട്ടെന്ന് അവിടെ വെച്ച് ജയറാമിനെ കണ്ടു. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരാൾ എവിടെ നിൽക്കുന്നു എന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല, ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാൾ ഇവിടെ? അപ്പോൾ ജയറാം പറഞ്ഞ് പെട്ടെന്ന് വന്നതാണ്. ഒന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് ഹോട്ടലിൽ ചെന്നിട്ട് സെന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു. ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും ആറ്റുകൽ വെച്ച് കണ്ട് ഇവിടെ വെച്ച് തന്നെ ഇങ്ങനൊരു കാര്യം പറയാൻ സാധിച്ചതിൽ സന്തോഷം, വൈകിട്ട് നമുക്ക് ഹോട്ടലിൽ കാണാം, അമൃത ഹോട്ടലിൽ കാണാം പറഞ്ഞു. അങ്ങനെ ഞാൻ വൈകുന്നേരം അമൃത ഹോട്ടലിൽ ചെന്നു. ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാനൊരു സിനിമ ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാൻ ചോദിച്ചു, പ്രൊഡക്ഷനോ? അതെ. പുള്ളി പേരും അത് കമ്പനിയുടെ പേരും ഒക്കെ ഇട്ടു, ഭാര്യയുടെ പേരിൽ തന്നെയാണ് പ്രൊഡക്ഷൻ കമ്പനി. നല്ലൊരു കഥ ഞാൻ കേട്ടു, ഒരു ഔട്ട്ലൈനൊക്കെ ഉള്ളൂ, പക്ഷേ അത് ഒരു നന്നായിട്ട് സേനനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് ഇരിക്കുന്നത് ഗുഡ് നൈറ്റ് മോഹൻ്റെ കയ്യിലാണ് ആ കഥ. ഗിരീഷ് പുത്തഞ്ചേരിയാണ് അതിൻ്റെ കണ്ടൻറ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതിങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ചെന്നെ. അതായത് ഒരു കർഷക കുടുംബത്തിൽ നിന്നൊരുത്തന്നെ ജോലി കിട്ടി. അന്ന് ആ കഥയിൽ പൊള്ളാച്ചിയല്ല, സേലമാണ്. സേലത്ത് പോകുന്നതും അവിടെ ഒരു ട്രാവൽസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ട്രാവൽസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ടമിലിയൻ അയാളുടെ മകളെ നേരിട്ട് കാണുകയും, ഈ ടമിലിയൻ എന്ന് പറഞ്ഞ അയാൾ വലിയൊരു ഗുണ്ടയൊക്കെയാണ്, അപ്പോൾ പേടിച്ച് പേടിച്ചാണെങ്കിൽ അവളുമായിട്ട് പ്രണയത്തിലാവുന്നു. അവളെ കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുന്നത് അവളൊരു ജോലിക്കാരിയാക്കിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടൻറ്റ്. പക്ഷേ എനിക്ക് ആ ജോലിക്കാരിയാക്കിയിട്ട് ഭാര്യയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞതിനകത്തൊരു കൗതുകം തോന്നി, പ്രത്യേകിച്ച് നാട്ടും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞത് കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഗുഡ് നൈറ്റ് മോഹനെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അന്ന് ഈ ട്രങ്ക് ബുക്ക് ചെയ്താണ് വിളിക്കുന്നത്. ഇപ്പോഴും പലർക്കും അറിയില്ല ഈ ട്രങ്ക് എന്താണ്. അതായത് ടെലിഫോൺ എക്സ്ചേഞ്ച് വിളിച്ച് ആളിൻ്റെ നമ്പർ പറഞ്ഞിട്ട് കോൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ കാത്തിരിക്കും. കോൾ കണക്റ്റ് ആകുമ്പോൾ ഇങ്ങോട്ട് കോൾ തരും. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളിയെ കിട്ടി. അപ്പോൾ ജയറാം സംസാരിച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെ രാജസേനന് ഫോൺ കൊടുക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ സന്തോഷം, സേനനെ ആണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമുക്കതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും പ്രൊഡക്ഷൻ എല്ലാം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ല ജയറാം ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം. അപ്പോൾ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ, അന്ന് ഗുഡ് നൈറ്റ് മോഹൻ്റെ ഒരു സിനിമ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ സമയത്തോളം ഭൂമിയിലും ആകാശത്തിലും ഒന്നുമല്ല, അങ്ങ് പറക്കും. പക്ഷേ പിന്നെ തൊട്ടടുത്ത് പുള്ളി പറഞ്ഞത് ഒരല്പം എൻ്റെ മൂഡ് കളയുന്നൊരു കാര്യമായിരുന്നു. പുള്ളി പറഞ്ഞ്, സ്ക്രിപ്റ്റൊക്കെ പൂർത്തീകരിച്ചിട്ട് ഞാനൊരു ഡയറക്ടറുടെ പേര് സജസ്റ്റ് ചെയ്യാം, പുള്ളിയായിട്ടും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തോളാം. ഒരു സൂപ്പർവിഷൻ പോലെ, വേറൊന്നുമില്ല, ടൈറ്റിലൊന്നും ഇടണ്ട,
പുള്ളി ഒന്ന് വായിച്ചു നോക്കണം എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് ആഹ്ലാദിച്ച എൻ്റെ മുഖം മങ്ങി. ജയറാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും ആലോചിക്കാതെ ഞാൻ പറഞ്ഞ്, സാർ അത് ബുദ്ധിമുട്ടാണ്, വേറൊന്നുമില്ല, എനിക്കെൻ്റെ സ്വന്തം കഴിവിലൊരു ആത്മവിശ്വാസമുണ്ട്, സിനിമ എൻ്റെ പ്രാണവായുവാണ്, അപ്പോൾ ഞാനും സിനിമയിലുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള എനിക്ക് എൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ മറ്റൊരാൾ വന്ന് സൂപ്പർവൈസ് ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്, എൻ്റെ ആത്മവിശ്വാസം കളയുന്നൊരു കാര്യമാണ്. എല്ലാ സിനിമയ്ക്കും പിന്നെ ഞാൻ ഓരോരുത്തരെ വിളിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, പക്ഷേ എനിക്കത് നിർബന്ധമാണ്, പക്ഷേ എന്നെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ മുഖം കണ്ടപ്പോൾ ജയറാമിന് മനസ്സിലായി എന്താ പ്രശ്നമാണെന്ന്. അപ്പോൾ ജയറാമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിങ്ങനെ ആരോ ഒരാൾ സൂപ്പർവൈസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, അതെനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ജയറാം പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് കുഴപ്പമില്ല, പോട്ടല്ലേ. എന്നാലും ഞാനത് സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്, ഛേ അതിങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അല്പസങ്കടത്തോടെ പിരിഞ്ഞു. പിരിഞ്ഞൊരു രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ മോഹൻകുമാർ, ഈ അയലത്തെ അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ച് പറഞ്ഞ്, മാണി സി കാപ്പൻ എന്നൊരു പൊളിറ്റീഷ്യനുണ്ട്, പുള്ളി നോർത്തിലൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ആൾ, ഇവിടെ പാലക്കാരനാണ്, പുള്ളിക്കൊരു സിനിമ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, നല്ല പൈസയുള്ള ആളാണ്. അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ട്രിവാൻഡ്രത്ത് വരും, രാജസേനൻ എന്ന് പറഞ്ഞാൽ ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു സിനിമ പ്ലാൻ ചെയ്തോളൂ, ഒരു 50 ലക്ഷം രൂപയ്ക്കകത്തുള്ളൊരു സിനിമ, ഓക്കെ എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തിലെന്ന് പിരിഞ്ഞെങ്കിലും ഞാൻ പെട്ടെന്ന് ആ കഥയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ പിന്നീട് മാണി സി കാപ്പൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് വന്നത് ഒരു പൊളിറ്റിക്കൽ സിനിമയാണ്. അത് വേണോ വേണ്ടേ, വേണോ വേണ്ടേന്ന് ഞാനിങ്ങനെ ഒരു ഡയലമയിലായിരുന്നു. അത് ഭാഗ്യത്തിന് എൻ്റെ തലേന്ന് മാറി, എൻ്റെ തലേന്ന് മാറി എനിക്കൊരല്പം, പക്ഷേ ആ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചെറിയ പേടി എനിക്കുണ്ടായിരുന്നു. അത് പിറ്റേ ആഴ്ച പുള്ളി ട്രിവാൻഡ്രത്ത് നിന്നപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ ചെന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, സിനിമ നഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പ്രോജക്റ്റ് നിങ്ങൾക്ക് തന്നെ ഉണ്ട്, ആ പൊളിറ്റിക്കൽ സിനിമ ഞാൻ വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചോളാം, നിങ്ങളുടെ കഥ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് ഈ ജയറാം പറഞ്ഞ കഥ ഒന്ന് കത്തി. പക്ഷേ ആ ജയറാം പറഞ്ഞ കഥയെ ഗുഡ് നൈറ്റ് മോഹൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്നുള്ളൊരു പ്രശ്നം എനിക്കുണ്ട്. എന്നാലും ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞു. പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് ഡെവലപ്പ് ചെയ്താൽ സൂപ്പറാവും, ഇത് തന്നെ ചെയ്തോളൂ, എനിക്കിനിയിപ്പോൾ ഇത് ആരഭിനയിക്കുന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, താങ്കൾ തന്നെ എല്ലാം ചെയ്തോളൂ, എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചോളൂ, ഫണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ അത് എത്തിച്ചേരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. അപ്പോൾ ഇത് എഴുതാൻ പറ്റിയൊരാൾ, അതിനു മുമ്പ് ഞാൻ ചെയ്തത് നേരെ ജയറാമിനെ വിളിച്ചു. ജയറാമിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ജയറാം ഭയങ്കര ഹാപ്പി. ജയറാം പറഞ്ഞു, അത് പ്രശ്നമേ ഇല്ല, സേന തന്നെ കുട്ടൻ മോഹനെ വിളിച്ചാൽ അത് പുള്ളി അത് തരും. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് പുള്ളി മോഹൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറൊക്കെ ഉണ്ട്, അത് രാജസേനൻ എടുത്തുള്ളൂ കേട്ടോ, ഒരു 20,000 രൂപ എൻ്റെ ഓഫീസിൽ കൊടുത്താൽ മതി, ഞാൻ ഗിരീഷിന് കൊടുത്തിരുന്ന 20,000 രൂപയാണ്, അത് കൊടുത്തിട്ട് അത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ വേറൊരു ലോകത്തായി, കാരണം ശക്തനായൊരു പ്രൊഡ്യൂസർ, എനിക്കാണെങ്കിൽ ഫുൾ ഫ്രീഡം, ജയറാമിൻ്റെ ഡേറ്റ്, അപ്പോൾ നല്ല ഒരു തിരക്കഥാകൃത്ത്. പെട്ടെന്ന് മനസ്സിൽ വന്ന് വേറെ ആരുമില്ല, രഘുനാഥ് പല്ലേരി, രഘുവിനെ വിളിച്ചു. അപ്പോൾ രഘു പറഞ്ഞ്, ഞാൻ കൊല്ലത്തുണ്ട്. അങ്ങനെ ഞാൻ കൊല്ലത്ത് പോയി. കൊല്ലത്ത് പോകുമ്പോൾ ഞാൻ കാപ്പനെയും ഗിരീഷ് വൈക്കത്തിനെയൊക്കെ കൂടെ കൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് കഥ, അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ആ 4 പേജിൽ എനിക്ക് കിട്ടിയ കഥയെ ഞാനൊരു 15 പേജാക്കി ഒന്ന് ഡെവലപ്പ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ രഘുവിൻ്റെ അടുത്ത് നിന്ന് ഈ 15 പേജാണ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. രഘു പറഞ്ഞത് സൂപ്പറാണ്, ഞാൻ എഴുതാം, അടുത്ത മാസം മുതലിരിക്കാം, പെട്ടെന്ന് നമുക്ക് തീർക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ചെന്നൈയിലിരുന്നാണ് ഇതിൻ്റെ ഡിസ്കഷൻ. അവിടെ ഒരു ഹോട്ടലിലിരുന്ന് ഞാൻ, അന്ന് രഘു ചെന്നൈയിലാണ് താമസിക്കുന്നത്, ഞാൻ ആ റൂമിൽ താമസം, രഘു രാവിലെ വരും, രാത്രി വരെ ഞങ്ങൾ ഒരുമിച്ചിരിക്കും, രാത്രി പിരിയും. ഏകദേശം എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് ഒരു കൂടിയ 20 ദിവസം കൊണ്ട് അതിൻ്റെ ഓൺലൈനായി എന്നുള്ളതാണ്. അതാവും, കാരണം ഞാൻ കഥ ആലോചിക്കും തോറും ഡെവലപ്പാവുന്നൊരു കഥയാണ്. അതായിരുന്നു ഞങ്ങൾ ആദ്യം ആ കഥയിൽ കണ്ട പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ, അപ്പോൾ മാണി സി കാപ്പൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ടൈറ്റിൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ രഘുവിനോട് പറഞ്ഞു, രഘു ഇങ്ങനെ ടൈറ്റിൽ എന്തായെന്ന് ചോദിക്കുന്നുണ്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എനിക്ക് വെറുതെ തോന്നി, എൻ്റെ ഒരു ഭ്രാന്തമായ ചിന്തയിൽ തോന്നിയതാണ്,
ഞാൻ പറഞ്ഞു ഇത് ആണുങ്ങൾ മാത്രമുള്ള വീടാണല്ലോ, ഈ അമ്മ മാത്രമല്ലേ ഉള്ളൂ അവിടെ, ബാക്കി എല്ലാ ആണുങ്ങളും, എന്തുകൊണ്ട് ആൺവീടെന്ന് ഇട്ടൂടാ? അപ്പോൾ രഘു പറഞ്ഞ് ആൺവീട് എന്ന് പറയുന്നതിന് മാത്രം ഒരു പഞ്ചില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്, ഈ വീടിൻ്റെ പേര് മേലേപ്പറമ്പിൽ, ഈ മേലേപ്പറമ്പിൽ ആൺവീടെന്ന് എന്തുകൊണ്ട് ഇട്ടൂടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു രഘു അത് സൂപ്പറാണ്, ആൺവീടെന്ന് പറയുന്ന വെറുതെ ആൺവീടെന്ന് പറയുന്നതിനേക്കാളും വേറൊരു സൂചന നമുക്ക് കിട്ടും മേലേപ്പറമ്പിൽ ആൺവീടെന്ന് പറയുമ്പോൾ. അങ്ങനെയാണ് മേലേപ്പറമ്പിൽ ആൺവീടെന്ന് പേരിട്ടത്. അതപ്പോൾ തന്നെ വിളിച്ച് മാണി സി കാപ്പനോടും ഗിരീഷിനോടും പറഞ്ഞു, ഗിരീഷ് വൈക്കത്തിനോട്, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ജയറാമിനെ വിളിച്ചത് ജയറാമിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് ഞങ്ങൾ പൂർത്തീകരിക്കുന്നത്. അപ്പോഴാണ് കാസ്റ്റിങ്ങിൻ്റെ, കാരണം ജയറാമിനെയും ശോഭനയും വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചിന്തിച്ചത്. പിന്നെ കാസ്റ്റിങ്ങിൻ്റെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് ജയറാമിൻ്റെ വീട്ടിലെ കാസ്റ്റിങ്ങാണ്. ജയറാം അച്ഛനായിട്ട് പ്രസാദ് സാർ, ഈ നരേന്ദ്രപ്രസാദ് ആ സമയത്തെല്ലാം വില്ലൻ വേഷങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നി നല്ല വില്ലൻ ഇമേജുള്ള ഒരാൾ ഈ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്താൽ സൂപ്പറാകുമെന്ന് തോന്നി. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്രസാദ് സാറിനെ വിളിച്ച് അപ്പോൾ പിന്നെ അന്ന് ഈ കഥ ചോദിക്കില്ലെന്നുമില്ല, സാറ് ഡേറ്റ് പക്ക ഡേറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ജയറാമിൻ്റെ ചേട്ടാ അനിയന്മാർ പിന്നെ ഒരു മച്ചമ്പി, അപ്പോൾ വിജയരാഘവൻ്റെ പേര് വന്നു. അപ്പോൾ വിജയരാമൻ സീരിയസ് ചെയ്യുന്ന ആൾ എങ്ങനെ കോമഡി, അപ്പോൾ അത് മതി, സീരിയസ് ചെയ്യുന്ന ആൾ മതി ഇതിനകത്ത്, പ്രത്യേകിച്ച് പ്രസാദ് സാറും സീരിയസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു മച്ചമ്പിയുടെ റോള്, അപ്പോൾ എല്ലാവരും അതിന് സജസ്റ്റ് ചെയ്തു ഇന്നസെൻ്റ്. അങ്ങനെ ഇന്നസെൻറ്റിനെ കാസ്റ്റ് ചെയ്തു. പിന്നെ ബാക്കി പ്രവൂർ ഭരതന്, അവർ മീന ചേച്ചി ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്തു, ശോഭനയെ കാസ്റ്റ് ചെയ്തു. തമിഴ് പോർഷനിൽ വിനു ചക്രവർത്തിയെ കാസ്റ്റ് ചെയ്തു. ഒരു ഭവാനി എന്ന് പറഞ്ഞുകൊണ്ടൊരു ആളാണ്, അതിലെ പൊള്ളാച്ചി മാമൻ എന്നൊരു ക്യാരക്ടർ, പൊള്ളാച്ചി മാമൻ ഭവാനി എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെയും കാസ്റ്റ് ചെയ്ത് റെക്കോർഡിങ്ങിന് പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ട്രെയിനിൽ എൻ്റെ കൂടെ ജനാർദ്ദനൻ ചേട്ടനുണ്ട്. അപ്പോൾ ഇങ്ങനെ തമാശ ചിരിച്ച് കളിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ ജനാർദ്ദനൻ ചേട്ടൻ പറഞ്ഞു, ഓ നിങ്ങളധികം ചിരിക്കുകയൊന്നും വേണ്ട, ഇതുവരെ എന്നെ ഒരു പടത്തിന് വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇച്ചിരി ഹ്യൂമർ കലക്കിടുന്ന പടങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ചേട്ടൻ ഭയങ്കര അടി അതൊക്കെയാണല്ലോ ചേട്ടൻ്റെ കഥാപാത്രങ്ങൾ, വില്ലനാണല്ലോ, കോമഡിയൊക്കെ നമുക്ക് വഴങ്ങും എന്നിങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ടിങ്ങിന് ഇപ്പോൾ ആദ്യം പൊള്ളാച്ചിയാണ്, പൊള്ളാച്ചി തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് ഒറ്റപ്പാലത്ത് വരാൻ. അങ്ങനെ പൊള്ളാച്ചിയിൽ പോയി 4 ദിവസം മുമ്പേ ഞങ്ങളൊക്കെ ഷൂട്ടിങ്ങിന് പോകും, ഡയറക്ടേഴ്സെല്ലാം 4 ദിവസം മുമ്പേ പോകും. ചെന്നതിൻ്റെ പിറ്റേ ദിവസം എന്നെ ഇന്നസെൻ്റ് ഏട്ടൻ അവിടുത്തെ ഹോട്ടൽ നമ്പറിൽ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, രാജസേനൻ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വിളിച്ചതല്ല, ഒരു ചെറിയ കാര്യമുണ്ട്, സേനന് പറ്റുമെങ്കിൽ ചെയ്യാം. ഞാൻ ചിന്ത ചേട്ടാ, അത് സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്നൊരു സിനിമയിൽ എന്നെ നായകനായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ റോൾ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ അത് രാജസേനന് തന്ന ഡേറ്റിലാണ് അത് കിടക്കുന്നത്. ഞാൻ എന്തു ചെയ്യണം? രാജസേനൻ്റെ സിനിമയിൽ എനിക്ക് നല്ല റോളാണ് അറിയാം, പക്ഷേ അത് ക്യാരക്ടർ റോൾ മാത്രമാണ്, ഇതിനകത്ത് ഞാൻ ഹീറോയാണ്, മെയിൻ റോളാണ്, രാജസേനൻ പറയും പോലെ ചെയ്യാം. അപ്പോൾ എന്നിൽ പുള്ളി അതുകൊണ്ടൊന്നിങ്ങനെ എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് വെച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രശ്നമായി. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യണം, ചേട്ടൻ അത് ചെയ്തോളൂ. ഞാൻ ആരുമായിട്ട് ആലോചിച്ചിട്ടില്ല, അതാണ് വേറെ, ചേട്ടൻ അതങ്ങ് ചെയ്തോളൂ, കാരണം അത് മെയിൻ റോളാണ്, ഹീറോയാണ്. രാജസേന ഭയങ്കര ഉപകാരം, ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ ചേട്ടങ്ങ്. ഞാൻ അടുത്ത മുറിയിലുള്ള മാണിസി കാപ്പനെയും ഗിരീഷ് വൈക്കത്തിനെയും എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്നസെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു അസൗകര്യം പറഞ്ഞു, മാറി എന്തു ചെയ്യും എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ, ഈ ട്രെയിനിലിരുന്ന് ഭയങ്കര സൗണ്ടിൽ ചിരിച്ച് വർത്തമാനം പറഞ്ഞ ജനാർദ്ദന ചേട്ടൻ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരാളെ സജസ്റ്റ് ചെയ്യാം, പക്ഷേ അത് നിങ്ങൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ആലോചിച്ചാൽ കിട്ടും. ആരാണ്? ഞാൻ പറഞ്ഞു, ജനാർദ്ദനൻ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആർക്കും സമ്മതമായില്ല. നോക്കാം, നമുക്ക് വേറെ ആരെങ്കിലും ആലോചിക്കാൻ പറഞ്ഞു, ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ രാത്രി രഘുനാഥ് പലേരി എന്ന് വിളിച്ച്, പുള്ളി ചെന്നൈയിലാണ്, വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്നസെൻറ്റ് മാറി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ മനസ്സിൽ, ജനാർദ്ദൻ ഒരാളുണ്ട്, പക്ഷേ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇത് കേട്ടതും രഘു ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, സേന അത് വിടരുത്, അത് കറക്റ്റ് കാസ്റ്റിങ്ങാണ്, കാരണം കല്യാണം കഴിക്കാതെ മൂത്ത് നരച്ച് നിൽക്കുന്ന ഒരു മച്ചമ്പിയുടെ മുഖം ഇത്രയും ഒരു പക്ഷേ ഇന്നസെൻറ്റിന് പോലും കിട്ടത്തില്ല, അതുകൊണ്ട് ഉറപ്പായിട്ടും ജനാർദ്ദനെ കാസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ അവരെയൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു. പുള്ളി എന്നെ നേരിട്ട് കാപ്പനെ അവരവരെയൊക്കെ വിളിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അവരെല്ലാം എൻ്റെ റൂം നമ്പറിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അത് ഓക്കെയാണ്, രഘുവിനും ഓക്കെയാണ്, ഞങ്ങളും ആലോചിച്ചപ്പോൾ അത് ഓക്കെയാണ് കാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജനാർദ്ദനൻ ചേട്ടനെ കാസ്റ്റ് ചെയ്തു.
അങ്ങനെയാണ് ജനാർദ്ദനൻ ചേട്ടൻ ഈ കോമഡി ട്രാക്കിൽ വരുന്നത്. പിന്നെയുള്ള ചരിത്രം അറിയാമല്ലോ, മേലേപ്പറമ്പിലാണ് കഴിഞ്ഞിട്ട് പിന്നെ ജനാർദ്ദനൻ ചേട്ടൻ വലിയ റോൾ ചെയ്തിട്ടേ ഇല്ല, കാരണം മുഴുവൻ ഹ്യൂമറസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഒരു സിനിമയല്ല, പല സിനിമകളിലും, എൻ്റെ സിനിമ തന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പല സിനിമകളിലും. ഇന്നസെൻ്റ് ചേട്ടൻ ആ റോളിൽ നിന്ന് മാറിയത് പിന്നെ ടോട്ടൽ സിനിമയായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഒരു പരിധിവരെ നന്നായിന്ന് എനിക്ക് തോന്നി. എനിക്കല്ല, എല്ലാവർക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു മധ്യ തിരുവിതാംകൂർ മലയാളം പോലത്തെ മലയാളമാണ് എല്ലാവരും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ശൈലി വേറെ ഒന്നാണല്ലോ. അപ്പോൾ ആ ശൈലി ഒന്ന് മാറി നിന്നേനെ, ഒരു പക്ഷേ പെർഫോമൻസിൽ ഭയങ്കരമായിരുന്നതിനെ അതൊക്കെ വേറെ, പക്ഷേ ഈ ശൈലി ഇന്നസെൻ്റ് ചേട്ടൻ പറയുന്നത് പരിപൂർണമായിട്ടും തൃശ്ശൂർ ഭാഷയാണ്. അപ്പോൾ ഒരു വീട്ടിനകത്ത് രണ്ട് തരം ഭാഷ പറയുന്നത് പോലെ തോന്നിയേനെ എന്നൊരു പ്രശ്നം എല്ലാവരും പറഞ്ഞു. അതെനിക്കും തോന്നിയായിരുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, ഓരോരുത്തരുടെ തലയിലെഴുത്തും കൂടിയാണ്. ഇപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ മാറിയതുപോലും ഒരു പക്ഷേ ഈ ജനാർദ്ദനൻ ചേട്ടൻ ഒരു പുതിയ ട്രാക്കിലേക്ക് വരാനും ആ ട്രാക്കിൽ കൂടി അദ്ദേഹം വളരെ പ്രശസ്തനാവാനും ഒക്കെ ഒരു വിധി അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കാം. എല്ലാം നിയോഗങ്ങളും നിമിത്തങ്ങളുമാണ്, അത് നമ്മുടെ കയ്യിലൊന്നും അല്ലത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി അതിനകത്ത് സംഭവിച്ചു. എന്നിട്ട് ഞങ്ങൾ സിനിമ പൂർത്തീകരിച്ചു. സിനിമ പൂർത്തീകരിച്ചിട്ട് ആദ്യം കാണിച്ചത് കൂട്ടനേറ്റ് മോഹനെയാണ്. അപ്പോൾ മോഹൻ സാറിനെ പടം കാണാൻ വിളിച്ചപ്പോൾ മോഹൻ സാർ പറഞ്ഞു എൻ്റെ കൂടെ പ്രിയദർശനമുണ്ട്, ഞങ്ങളൊന്ന് വന്ന് കണ്ടോട്ടെ, ഒരുമിച്ച് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ പിന്നെന്താ, അങ്ങനെ അവർ രണ്ടും കൂടെ വന്ന് സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് വളരെ, അതായത് ആ സിനിമയെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. ഈ സിനിമ സൂപ്പർ ഹിറ്റാവും, ഒരു സംശയം വേണ്ട. സേനൻ്റെ ഒരു നാഴികക്കല്ലായിരിക്കും ഈ സിനിമ എന്ന് തന്നെ പ്രിയനും പറഞ്ഞു, മോഹൻ സാറും പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കൊരു കമൻ്റുണ്ട്, ഈ സിനിമ ഇപ്പം ഏകദേശം 2 മണിക്കൂർ 2.25 മണിക്കൂറുണ്ട്, ഒരു 15 മിനിറ്റ് ഈ സിനിമ കുറച്ചാൽ ഒന്നുകൂടി മനോഹരമാവും എന്നൊരു കമൻറ്റ് രണ്ടുപേരും പറഞ്ഞു. ഓ, അതൊരു ടെൻഷനായി. കാരണം എന്താ പറഞ്ഞാൽ എല്ലാം നല്ല സീൻസാണ്. അപ്പോൾ ജി മുരളിയാണ് അതിൻ്റെ എഡിറ്റർ. അപ്പോൾ ഈ വിവരം മാണി സി കാപ്പൻ എല്ലാം കേട്ടതാണ് ഇദ്ദേഹം ഇവർ രണ്ടുപേരും പറഞ്ഞത്. പക്ഷേ ആർക്കും എവിടെ കുറയ്ക്കണം എന്ന് പറയാനറിയില്ല. മുരളിയേട്ടനും പറഞ്ഞു ഇന്നും കുറയ്ക്കാനൊന്നുമില്ല, ഇതിങ്ങനെ അങ്ങ് കൊണ്ടുപോകാമെന്നേ. ഞാൻ പറഞ്ഞല്ല, മോഹന സാറ് സിനിമയെ നന്നായിട്ട് വിലയിരുത്തുന്ന ഒരാളാണ്, പ്രിയദർശൻ മികച്ചൊരു സംവിധായകനാണ്, എന്നോട് സ്നേഹമുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും വെറുതെ പറയത്തില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ രാത്രി പിരിഞ്ഞു, എല്ലാവരും പോയി കിടന്ന് ആലോചിക്കുകയാണ് ഈ ഏത് സീക്വൻസാണ് എടുത്ത് മാറ്റേണ്ടതെന്നുള്ളത്. എനിക്കും കിട്ടുന്നില്ലായിരുന്നു, ഞാനിങ്ങനെ ഉറങ്ങാതെ കിടന്നു. അവസാനം ഇങ്ങനെ ഉറങ്ങി, വെളുപ്പാങ്കാലത്ത് ഞെട്ടി ഉണർന്നു. കാരണം ഇത് മാറ്റിയേ പറ്റത്തുള്ളൂ, കാരണം ഏറ്റവും അങ്ങനത്തെ രണ്ട് പേര്, ഇപ്പോൾ പ്രിയദർശനും ഗുഡ് നൈറ്റ് മോഹൻ സാറുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനകത്ത് കഴമ്പുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചപ്പോൾ സിനിമയെ ടോട്ടാലിറ്റിയിൽ ബാധിക്കാതെ എന്നാൽ നീളം കുറയ്ക്കാവുന്നൊരു മാർഗം ഞാൻ കണ്ടത്, ഞാനിപ്പോൾ പറയാൻ പോകുന്ന സീക്വൻസ് നിങ്ങളെന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. ഈ മേലേപ്പറമ്പിൽ ആൺവീട്ടിലെ ബന്ധുക്കൾ, മുംബൈയിലുള്ള ബന്ധുക്കൾ ഓണത്തിന് വീട്ടിൽ വരുന്നതാണ്. അവർ വന്നിട്ട് അവരിവിടെ കിടന്ന് കുളത്തിൽ കുളിക്കലും ഈ അവിടെ നിന്ന് വരുന്ന കുട്ടികൾ അവർ ഈ കുളത്തിലൊന്നും കുളിച്ച് ശീലമില്ല. അപ്പോൾ അത് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഈ വീട്ടിലെ ആണുങ്ങൾ ഈ കുട്ടികളുടെയൊക്കെ പുറകെ നടന്ന് അവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വന്ന ഒന്ന് രണ്ട് പുരുഷന്മാർ ശോഭനയുടെ പുറകെ കറങ്ങുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വെരി ഹ്യൂമറസ്. പിന്നെ അതിനകത്ത് ടച്ചിങ് ആയിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഓണത്തിന് എല്ലാവരും ഇരുന്ന് ഊണ് കഴിക്കുമ്പോൾ ശോഭന ജോലിക്കാരിയെ പോലെ വിളമ്പി കൊടുക്കുന്നത്, ബാക്കി എല്ലാവരും വരി വരിയായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇതിനിടയ്ക്ക് അവിടെ നിന്ന് വന്നൊരു കുട്ടിയുടെ കൊലുസ്, സ്വർണ്ണ കൊലുസ് കാണാതെ പോകുന്നു. ഇത് അവരിലൊരാൾ പറയും ഇത് ശോഭനയാണ് മോട്ടിച്ചതെന്ന് പറയും. അങ്ങനെ ശോഭനയെ തൂണി കെട്ടിയിട്ട് നമ്മുടെ നരേന്ദ്രപ്രസാദ് സാറ് ചൂരലുണ്ട് രണ്ട് അടിയൊക്കെ അടിക്കും. ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്ന ഒരാളുണ്ടല്ലോ അതിനകത്ത്, ജഗതി ശ്രീമാർ, യശോദയെന്ന് വിളിച്ചിട്ട്. ഈ യശോദയും ജഗതി ശ്രീമാറും കൂടെ കുളത്തിൽ കിടന്ന് കുളിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഈ യശോദയ്ക്ക് ആ സ്വർണ്ണ കൊലുസ് വെള്ളത്തിൽ നിന്ന് കിട്ടും. കിട്ടുമ്പോൾ അമ്പിളിച്ചേട്ടൻ ഇത് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ ഇതാ ബോംബെയിൽ നിന്ന് വന്ന ആ കൊച്ചിൻ്റെയാണ്, ഇതിനു വേണ്ടിയാണല്ലോ പവിഴത്തിനെ കെട്ടിയിട്ട് അടിക്കുന്നത്, എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അമ്പിളിച്ചേട്ടൻ അവിടെ നിന്ന് ഈ കൊലുസും കൊണ്ട് ഓടി വന്നിട്ട് പറയും, ഇത് പവിഴമൊന്നും എടുത്തിട്ടില്ല, ഇത് പിന്നെ കുളത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുമ്പോൾ പ്രസാദ് സാറിൻ്റെ ഒരു വേദനയുണ്ട്. ആ നിരപരാധിയായ ഒരു കുട്ടിയെ ചൂരലുകൊണ്ട് അടിച്ചതിൻ്റെ ഒരു സങ്കടം, ജയറാമിൻ്റെ ഒരു സങ്കടം, ഇവളുടെ ഒരു പൊട്ടിക്കരച്ചിൽ ശോഭനയുടെ, ടോട്ടലി ഒരു വല്ലാത്തൊരു സീക്വൻസാണ്. പിറ്റേ ദിവസം അവരെല്ലാം കൂടെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഞാനാലോചിച്ച് ഇത് സീക്വൻസൊക്കെ നല്ലതാണെങ്കിലും ഇത് മൊത്തത്തിലെടുത്ത് മാറ്റിയാൽ
ഈ സിനിമയെ ഒരു തരത്തിലും ബാധിക്കത്തില്ല. പ്രത്യേകിച്ചും ഇങ്ങനൊരു സീക്വൻസ് ഇതിലുണ്ടെന്ന് അതില്ലാതെ കാണുന്നവർക്ക് തോന്നത്തുമില്ല. അങ്ങനെ ധൈര്യപൂർവ്വം ഞാൻ എഡിറ്റിംഗ് റൂമിൽ ചെന്നിട്ട് മുരളിയേട്ടനോട് പറഞ്ഞ് നമുക്കിത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും അത് കറക്റ്റായി. ആ സംഭവം തന്നെയാണ് പോകേണ്ടത്, വേറൊന്നും അതിനകത്ത് പോകാനില്ല. അങ്ങനെ ഞാനതെല്ലാം വെട്ടി മാറ്റാൻ പറഞ്ഞ് ഏകദേശം 18 മിനിറ്റോ മറ്റോ കുറഞ്ഞു. അതിനകത്ത് ആകെ സങ്കടം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഡേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ബോബി കൊട്ടാരക്കരയും എല്ലാം കൂടെ ചേർന്ന് സിനിമ കാണാൻ പോയി. ബോബിയാണ് ഈ മുംബൈയിൽ നിന്ന് വരുന്ന ഫാമിലിയുടെ കാരണവർ. ബോബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സെന സാറേ സിനിമ ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്, ആൾക്കാർ എണീറ്റ് നിന്ന് കയ്യടിയും ചിരിയൊക്കെയാണ്, പക്ഷേ ഞാനിവിടെ പോയി, ഞങ്ങളുടെ മുംബൈ ഫാമിലി എവിടെ പോയി. ഞാൻ പറഞ്ഞത് നേരിട്ട് സംസാരിക്കാം, നമുക്ക് ഇന്ന് എവിടെയെങ്കിലും വെച്ച് കാണാം, അതൊരു സങ്കടകരമായ കാര്യമാണ് ഞാൻ പറയാം, ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് മറ്റ് സിനിമകളിലൊക്കെ നമുക്ക് കലക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബോബിയെ സമാധാനിപ്പിച്ചു. അതിൽ അഭിനയിച്ച ബാക്കി കഥാപാത്രങ്ങൾ അവരെല്ലാം എന്നെ വിളിച്ചു, 2-3 ദിവസമായിട്ട് എല്ലാവരും വിളിച്ചു. ഇവരോടൊക്കെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ നീളം കൂടിപ്പോയതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞു. ഇതാണ് മേലേപ്പറമ്പിൽ ആൺവീടിൻ്റെ ചരിത്രം. ഇങ്ങനെയാണ് ആ സിനിമ ഉണ്ടായത്. മലയാളത്തിലെ മറ്റ് പല ഡയറക്ടേഴ്സും ഈ കഥ ചെയ്യാൻ ആഗ്രഹിച്ചതാണ്. അത് വിധി പോലെ അല്ലെങ്കിൽ ഒരു നിയോഗം പോലെ എൻ്റെ കയ്യിലേക്ക് വന്നു. തീർച്ചയായിട്ടും ആ സിനിമ ഓർക്കുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ കുറേ പേരോട് നന്ദി പറയേണ്ടി വരും. ഒന്ന്, ആ കഥ എനിക്ക് ആദ്യം പറഞ്ഞു തന്ന ജയറാം. 2, അത്രയും മനോഹരമായൊരു സിനിമ നിർമ്മിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന, പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന മണി സി കാപ്പൻ. 3, അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്ത VIP മോഹൻകുമാർ. പിന്നെ ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ കവിത പോലത്തെ സംഭാഷണം എഴുതി തന്ന രഘുനാഥ് പലേരി. എനിക്ക് തോന്നുന്നത് മേലേപ്പറമ്പിൽ ആൺവീടിലെ ഡയലോഗ് തന്നെയാണ് എലക്ഷൻ വന്നാലും ഓണം വന്നാലും ഏത് വന്നാലും ഈ ട്രോളിന് ഉപയോഗിക്കുന്ന ഡയലോഗുകൾ മുഴുവൻ ഈ മേലേപ്പറമ്പിൽ ആൺവീടിലെ ഡയലോഗുകളാണ്. അതൊക്കെ എഴുതി തന്നത് രഘുനാഥ് പലേരിയാണ്. അപ്പോൾ രഘുവിനോടും നന്ദി പറയേണ്ടി വരും. ഒപ്പം ആ സിനിമയെ നെഞ്ചിലേറ്റിയ പ്രേക്ഷകരോടും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നന്ദി പറയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.